ചൊല്ലിയിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുക. ബോലോ ഭരത് മാതാക്കേ, ബോലോ ഭരത് മാതാക്കേ, ബോലോ ഭരത് മാതാക്കേ, ബോലോ രാജ്നാഥ് സിംഗ് ജിക്കേ സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, രാജ്നാഥ് സിംഗ് കി സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് ജി നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കണ്ണൂരിലെ അടുത്ത ലോക്സഭാ എം പി ശ്രീ സി രഘുനാഥ് ജി, ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, നീണ്ടൊരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 16-ാം തീയതി പോളിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഉറപ്പിച്ചൊരു കാര്യം പറയും, കണ്ണൂരും നരേന്ദ്രമോദിജിക്കൊപ്പമാണ്, നരേന്ദ്രമോദിജിക്കൊപ്പമാണ്, നരേന്ദ്രമോദിജിക്കൊപ്പമാണ് ഈ കണ്ണൂർ ലോക്സഭയിലെ ജനങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ലോക്സഭയെ തിരഞ്ഞെടുത്ത, ഈ ലോക്സഭയെ പ്രതിനിധീകരിച്ച ഇവിടത്തെ ഇന്നത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ സുധാകരന്, അദ്ദേഹത്തിന് അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ ഗതിയായിരിക്കും കണ്ണൂരിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ഇവിടെ തമ്മിൽ മത്സരിച്ച് അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ കാപട്യം കണ്ണൂരിലെ ജനങ്ങൾ തിരിച്ചറിയും. അതിനായിട്ടുള്ള ഒരു ഓരോ വോട്ടും വികസനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തത് ഹാരാർപ്പണം. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജിയെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി മട്ടന്നൂർ മണ്ഡലം അധ്യക്ഷൻ ശ്രീ ശരത് കൊതേരി അവരെ ക്ഷണിക്കുന്നു. ചിറ്റാരിപ്പുറം മണ്ഡലം അധ്യക്ഷൻ ശ്രീ കെ പി രാജേഷ്, ബി ജെ പി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ബിജു ഏളക്കുഴി, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതസംഘം ചെയർമാൻ ശ്രീ പൈലി വാത്യാട്ടിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയും ഒക്കെ ചേർന്ന് രാജ്നാഥ് സിംഗ് ജിയെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സി രഘുനാഥ് അവർകൾ ഹാരാർപ്പണം ചെയ്യുന്നു. രാജ്നാഥ് സിംഗ് ജി സ്ഥാനാർത്ഥി ശ്രീ സി രഘുനാഥിനെ ഹാരാർപ്പണം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭയിൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ എ മധുസൂദനൻ വിജയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് മട്ടന്നൂർ നഗരസഭയിൽ ബി ജെ പിക്ക് ഒരു പ്രതിനിധി ഉണ്ടാവുന്നത്. അദ്ദേഹത്തെ ശ്രീ രാജ്നാഥ് സിംഗ് ജി അനുമോദിക്കുന്നു, ഷാളും മെമെൻറ്റോയും നൽകി അനുമോദിക്കുന്നു. സ്ഥാനാർത്ഥി ശ്രീ സി രഘുനാഥ് നമ്മോട് സംസാരിക്കും, അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കും.
റെസ്പെക്റ്റഡ് പ്രസിഡന്റ്, റെസ്പെക്റ്റഡ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ജി, റെസ്പെക്റ്റഡ് ലീഡേഴ്സ് ഓൺ ദ ഡയസ് ആൻഡ് ഓഫ് ദ ഡയസ്, ഡിയർ ഫ്രണ്ട്സ്, പ്രിയമുള്ളവർ, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഏറെ അഭിമാനത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെന്നെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമായി ഞാൻ കാണും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് എന്ന് ഈ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ചിന്തയിലും മനസ്സിലുമില്ല. ഈ കൂടിയിരിക്കുന്ന ആയിരങ്ങളിൽ സാക്ഷി നിർത്തി പറയുന്നു, നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കണ്ണൂർ പാർലമെന്റിൽ നിന്ന് ഒരു MP ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുകയാണ്. നരേന്ദ്രമോദിജിയുടെ വികസന സ്വപ്നങ്ങൾക്ക് പൂവണിയാൻ, ആ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ കാലാകാലങ്ങളായി പിന്നോക്കം നിൽക്കുന്ന കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടത് വലത് കപട മുന്നണികളെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകണമെന്ന് ഞാൻ ആമുഖമായി അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി. എന്നാൽ കഴിയുന്ന രാപ്പകൽ ഭേദമന്യേ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനും മറന്നുപോയ ഒരു നിയോജക മണ്ഡലമാണ്. ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ ഈ നിയോജക മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് പാർലമെന്റിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്കറിയാം, ഈ മട്ടന്നൂരിൻ്റെ മണ്ണിൽ വെച്ച് സംസാരിക്കുമ്പോൾ നിരവധിയായ ബലിദാനികളുടെ രക്തം കൊണ്ട് ചുവന്ന മണ്ണാണിത്. ആ ബലിദാനികളുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ കാപാലികന്മാരെയും അതുപോലെ തന്നെ ഈ വിശ്വാസവഞ്ചന ചെയ്തവരെയും ജനത്തെ വെറുത്തവരെയും ജനങ്ങളെ വഞ്ചിച്ചവരെയും ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തൂത്തെറിയാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി NDA സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നെ വിജയിപ്പിച്ചാൽ പാർലമെന്റിനകത്ത് വെച്ച് നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നിങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ജയ് ഭാരത്. രണ്ടായിരത്തി 2014 മുതൽ 5 വർഷം കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, 2019 മുതൽ 5 വർഷം കേന്ദ്രത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി. സ്തുത്യർഹമായ രാഷ്ട്ര സേവനം. UPയുടെ മുൻ മുഖ്യമന്ത്രി, BJPയുടെ ദേശീയ അധ്യക്ഷൻ തുടങ്ങിയ പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും നിർണായക പദവി വഹിച്ച ശ്രീ രാജ്നാഥ് സിംഗ് ജി നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുന്നത് പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ അവരാണ്. ക്ഷണിക്കുന്നു. My brothers and sisters, I am unable to deliver my speech in Malayalam, hence I will deliver my speech in Hindi, and that will be translated by Mr. Padmanabhan in Malayalam. Srehendranya sahodari sahodaranmare, enikku malayalathil samsarikkan sadhyamalla, adukondu njan hindiyil samsarikkunnathayirikkum. അതിവിടെ തർജ്ജമ ചെയ്യപ്പെടുന്നതായിരിക്കും. കണ്ണൂർ ചെ കാൻഡിഡേറ്റ് ശ്രീ സി രഘുനാഥ് ജി, BJP സെക്രട്ടറി CK രഞ്ജിത്ത്, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് A ദാമോദർ ദാസ് ആൻഡ് PK ബലായുധൻ ജി, ശ്രീ സരാനന്ദ് ജി മാസ്റ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ ഓഫ് മൈ സ്പീച്ച് മിസ്റ്റർ പത്മനാഭൻ. And brothers and sisters, വേദിയിലിരിക്കുന്ന
പാർട്ടിയുടെ കണ്ണൂർ ലോക്സഭാ സ്ഥാനാർത്ഥി ശ്രീ ശ്രീ രഘുനാഥ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത്, നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ശ്രീ പി കെ വേലായുധൻ, മറ്റു നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. My pronunciation is correct? Yes. Thank you very much. Brothers and sisters, मैं आज ये कहने के लिए आया हूं कि आप सभी जानते हैं कि भारत में प्राइम मिनिस्टर मोदी जिस तरीके से गवर्नमेंट चला रहे हैं, भारत ही नहीं, आज पूरी इंटरनेशनल कम्युनिटी कह रही है कि भारत में एज ए प्राइम मिनिस्टर मिस्टर मोदी का ट्रैक रिकॉर्ड एक्सलेंट है. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് പറയുന്നു നരേന്ദ്രമോദിജി സർക്കാർ കൊണ്ടുപോകുന്നത് സ്തുത്യർഹമായ രീതിയിലാണെന്ന്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മേ ഭാരത് കാ സ്റ്റേച്ചർ ബഡാ ഹൈ. പഹലെ ഇന്റർനാഷണൽ ഫോറം പർ ഭാരത് കുച്ച് ബോൽതാ ഥാ तो भारत की बातों को जितनी सीरियसली लिया जाना चाहिए इंटरनेशनल कम्युनिटी नहीं लेती थी, लेकिन आज इंटरनेशनल फोरम पर भारत कुछ बोलता है तो पूरी इंटरनेशनल कम्युनिटी कान खोल कर सुनती है कि भारत बोल क्या रहा है. അന്തർദേശീയ തലങ്ങളിൽ ഇന്ന് ഭാരതത്തിന്റെ ശബ്ദം ശക്തമാണ്. നേരത്തെ അന്തർദേശീയ തലങ്ങളിൽ വേദികളിൽ ഭാരതം വല്ലതും പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതം അന്തർദേശീയ വേദികളിൽ വല്ലതും പറയുമ്പോൾ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ കാത് കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരത് കി എക്കോണമിക്കെ മാമലേ മേ ആപ് സഭി ജാന്തേ ഹൈ 2014 മേ ഭാരത് എക്കോണമി കി സൈസ് മേ വേൾഡ് മേ 11th പൊസിഷൻ പർ ഥാ. लेकिन प्राइम मिनिस्टर मोदी के आने के बाद विद इन 7 ईयर हमारा भारत यह जंप लेकर अब 5th पोजीशन पर पहुंच गया है और सारी इंटरनेशनल फाइनेंशियल फर्म्स यह दावा कर रही हैं कि वह दिन दूर नहीं है कि 2027 आते आते भारत वर्ल्ड की टॉप 3 कंट्रीज में खड़ा हो जाएगा. 2014 നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിന് വരുമ്പോൾ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ ലോകത്തെ 11th സ്ഥാനത്തായിരുന്നു സാമ്പത്തിക സ്ഥിതിയുടെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ കേവലം 7 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ലോകത്തെ 5th ഏറ്റവും സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. ഇന്ന് അന്തർദേശീയ സാമ്പത്തിക ശക്തികൾ അവർ പറയുന്നു അതിവിദൂരമല്ലാത്ത ഭാവിയിൽ 2027 കൂടി ഭാരതം ലോകത്തെ ആദ്യത്തെ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുമെന്ന്. പഹലേ ആപ്നെ ദേഖാ ഹോഗാ കി ഇന്ത്യ മേ ഇസ് ഇൻഡിപെൻഡൻസ് മേ ജബ് ഭി കോൺഗ്രസ് ഗവൺമെന്റ് റഹി ഹൈ ഹർ കോൺഗ്രസ് ഗവൺമെന്റ് കേ ഊപ്പർ കറപ്ഷൻ കാ ചാർജ് ലഗാ ഹൈ ലേക്കിൻ 10 ഇയേഴ്സ് കാ സമയ ഗുജർ ഗയാ हमारी गवर्नमेंट पर कोई भी व्यक्ति एक भी करप्शन का चार्ज नहीं लगा सकता है. നേരത്തെ ഈ രാജ്യം കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിരുന്നു. അന്ന് നിങ്ങൾക്കറിയാം ഏതൊക്കെ കോൺഗ്രസ് സർക്കാർ ഇന്ത്യ ഭരിച്ചിരുന്നു. അവർക്കൊക്കെ എതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇന്ന് 10 വർഷമായി നമ്മൾ ഈ രാജ്യം ഭരിക്കുന്നു. നമ്മുടെ ഗവൺമെന്റിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും വന്നിട്ടില്ല. एक बार प्राइम मिनिस्टर राजीव गांधी ने करप्शन को लेकर अपनी कंसर्न एक्सप्रेस करते हुए कहा था कि मैं क्या करूं, मैं ऊपर से 100 पैसा भेजता हूं लेकिन नीचे पहुंचते पहुंचते लोगों की पॉकेट्स में केवल 14 पैसा पहुंच पाता है, 86 पैसा यह करप्शन की भेंट चढ़ पाता है. लेकिन प्राइम मिनिस्टर मोदी ने इस उनकी लाचारी को, इस मजबूरी को चैलेंज के रूप में एक्सेप्ट किया और जनधन आधार मोबाइल की ऐसी उन्होंने ट्रिनिटी बना दी,
आज दिल्ली के बैंक से 100 पैसा चलता है तो 100 का 100 पैसा लोगों की पॉकेट में पहुंचता है। നേരത്തെ രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലെ അഴിമതിയെ പറ്റി ഞാൻ എന്ത് ചെയ്യാനാണ്, ഡൽഹിയിൽ നിന്നും ജനങ്ങളിലേക്ക് ഒരു 100 പൈസ അയച്ചാൽ ആ 100 പൈസ ജനങ്ങളുടെ കൈവശം എത്തുമ്പോഴേക്കും അത് 14 പൈസയാകും, 86 പൈസ അഴിമതിയിലൂടെ നഷ്ടമാകും. എന്നാൽ നരേന്ദ്രമോദിജി ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു, ഇത് നിർത്തുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജൻധനിലൂടെ, ആധാറിലൂടെ, നമ്മുടെ മൊബൈലിലൂടെ അത് സാധിച്ചു. ഇന്ന് 100 പൈസ അയച്ചാൽ ആ 100 പൈസയും സാധാരണക്കാരന്റെ കൈവശം എത്തുന്നു. പഹലേ ഭാരത് മൊബൈൽ 92% ദുനിയാ കെ ദൂസരെ ദേശോ സേ ഇമ്പോർട്ട് കർത്താ താ, ലേക്കിൻ മോദിജി കെ ആനേ കെ ബാദ് आज भारत 92% मोबाइल दुनिया को एक्सपोर्ट कर रहा है। നേരത്തെ ഭാരതം നമുക്ക് ആവശ്യമായ മൊബൈൽ ഫോണുകൾ 92% വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് നരേന്ദ്രമോദിജി വന്നതിന് ശേഷം നാം ഉൽപ്പാദിപ്പിക്കുന്ന മൊബൈലിന്റെ 92% നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി തേജി സെ ബഡ് റഹി ഹൈ, 5G കാ എക്സ്പാൻഷൻ തേജി കെ സാത്ത് ഹോ റഹാ ഹൈ ഔർ 6G കാ പ്ലാൻ ഭി ഹം ലോഗോ നേ അബ് തയ്യാർ കർ ലിയാ ഹൈ. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്, അതിന്റെ ബന്ധങ്ങൾ, അതിന്റെ സൗകര്യം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. നാം 5G നടപ്പിലാക്കി, 5ാം തലമുറ മൊബൈൽ സംവിധാനം നടപ്പിലാക്കി. മാത്രവുമല്ല 6G 6ാം തലമുറ മൊബൈൽ സംവിധാനത്തിലേക്ക് നാം ഇതാ അടുത്തിരിക്കുന്നു. പൂരേ വേൾഡ് മേ ജിതനാ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഹോതാ ഹൈ ഉസ്കാ 46% കേവൽ ഔർ കേവൽ ഇന്ത്യ മേ ഹോതാ ഹൈ. സമ്പൂർണ്ണ ലോകത്ത് ഡിജിറ്റലായി നടക്കുന്ന പണമിടപാടുകളിൽ 46% നമ്മുടെ ഭാരതത്തിലാണ് നടക്കുന്നത്. 1 മഹീനേ മേ 20 ലാഖ് കറോർ കാ ട്രാൻസാക്ഷൻ ഹുവാ ഹൈ, യഹ അപ്നേ മേ കരിഷ്മ ഹൈ. ഒരു മാസത്തിൽ ഭാരതത്തിൽ 26 ലക്ഷം കോടി രൂപയുടെ ഡിജിറ്റൽ പണമിടപാട് നടക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. കോൺഗ്രസ് ജബ് സേ പഹലി ഗവൺമെന്റ് 51 മേ കോൺഗ്രസ് കി ബനി തി, പണ്ഡിത് ജവഹർലാൽ നെഹ്റു നെ കഹാ താ ഹമാരി ഗവൺമെന്റ് ബനേഗി, ഹം പാവർട്ടി കോ സമാപ്ത കരേംഗെ. ഇന്ദിരാജി ആയി, ഉന്നോനെ ഭി കഹാ പാവർട്ടി കോ സമാപ്ത കരേംഗെ. രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി ആയി, ഉന്നോനെ കഹാ പാവർട്ടി കോ സമാപ്ത കരേംഗെ. ലേക്കിൻ കോയി ഭി പാവർട്ടി കോ സമാപ്ത നഹീ കർ പായാ. ലേക്കിൻ പ്രൈം മിനിസ്റ്റർ മോദി നെ വിദിൻ 10 ഇയർ 25 കറോർ ലോഗോ കോ പാവർട്ടി ലൈൻ സേ ബാഹർ കർനെ മേ കാമയാബി ഹാസിൽ ഹുയി ഹൈ. യെ മേജർ അച്ചീവ്മെന്റ് ഹൈ ഭാരത് കാ. 1951 നെഹ്റു സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നമ്മൾ ദാരിദ്ര്യമില്ലാതാക്കുമെന്ന്. പിന്നീട് ഇന്ദിരാഗാന്ധി വന്ന് പറഞ്ഞു, ദാരിദ്ര്യമില്ലാതാക്കുമെന്ന്. അതിനുശേഷം രാജീവ് ഗാന്ധി വന്നിട്ടും പറഞ്ഞു, ദാരിദ്ര്യമില്ലാതാക്കുമെന്ന്. എന്നാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ നരേന്ദ്രമോദിജി വന്നു, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിച്ചു. എത്ര വലിയ ഒരു നേട്ടമാണിത് എന്ന് ഓർത്തു നോക്കൂ. वैसी मुस्लिम कंट्रीज ने, वर्ल्ड की मुस्लिम कंट्रीज ने, और मैं आपको बतलाना चाहता हूं, 5 अरब कंट्रीज ने अपनी कंट्री का सबसे बड़ा सम्मान यदि किसी को दिया है तो इंडिया के प्राइम मिनिस्टर मिस्टर मोदी को दिया है. മുസ്ലിം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളുടെ കാര്യം ഞാൻ പറയാം. 5 അറബി രാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ പരമോന്നത ബഹുമതി ഏതെങ്കിലും ഒരു നേതാവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിക്കാണ് കൊടുത്തിരിക്കുന്നത്. ബൈരോ ഭായിയോ മൈ ഡിഫൻസ് മിനിസ്റ്റർ ഹൂം ആജ് കേരള കെ ലോഗോ കോ ബത്ലാനാ ചാഹതാ ഹൂം, ഹമാരി ബൗണ്ടറി ചാഹെ പാകിസ്ഥാൻ കെ ഹോ സാത്ത് ഹോ, ചൈന കെ സാത്ത് ഹോ, ഭൂട്ടാൻ കെ സാത്ത് ഹോ, മ്യാൻമാർ കെ സാത്ത് ഹോ, ഹമാരി ആജ് ബൗണ്ടറി പൂരി തരഹ സേ സെക്യൂർഡ് ഹൈ. സുഹൃത്തുക്കളെ, ഞാൻ രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഇവിടെ വെച്ച് പറയാൻ സാധിക്കും,
നമ്മുടെ അതിർത്തികൾ, അത് ആരുമായി ആയിക്കോട്ടെ, ചൈനയായിട്ടോ പാകിസ്ഥാനായിട്ടോ ഭൂട്ടാനായിട്ടോ ബർമ്മയായിട്ടോ ആരുമായുമുള്ള നമ്മുടെ അതിർത്തികൾ ഇന്ന് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മേ ഏക് സ്ട്രോങ് കൺട്രി കേ രൂപ് മേ ഏക് മജ്ബൂത് ഭാരത് കേ രൂപ് മേ ജാനാ ജാതാ ഹൈ. നേരത്തെ അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തെ നോക്കിക്കണ്ടത് ഒരു ദുർബലമായ രാജ്യമായിട്ടാണ്. എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തെ നോക്കിക്കാണുന്നത് ഒരു ശക്തമായ രാജ്യമായിട്ടാണ് അവർ നമ്മളെ കാണുന്നത്. ഹം കിസി കൺട്രി കോ ആഖ് ദിഖാതേ നഹി ഹൈ. ലേക്കിൻ ഭാരത് കോ യദി കോയി ആഖ് ദിഖായേഗാ തോ ഹം ഉസ്കാ മുഹതോഡ് ജവാബ് ദേനേ കി താഖത്ത് രഖ്തേ ഹൈ. നമ്മൾ ഒരു രാജ്യത്തെയും കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് നമ്മുടെ അജണ്ടയുമല്ല. പക്ഷേ നമ്മളെ ആരെങ്കിലും കണ്ണുരുട്ടി പേടിപ്പിക്കാൻ വന്നാൽ അവനെ ഇട്ട് വെറുതെ വിടാനും നമ്മൾ തയ്യാറുമല്ല. പഹലേ ഡിഫൻസ് ഇക്വിപ്മെന്റ്, പഹലേ ഡിഫൻസ് ഇക്വിപ്മെന്റ്, മിസൈൽ, ബം, തോ, ഗോലേ, ഫൈറ്റർ പ്ലെയിൻ, ടാങ്ക്, വേൾഡ് കി ദൂസരി കൺട്രീസ് മേ ബന്തേ തേ ലേക്കിൻ ആജ് യഹ സബ് സാരി ചീസേ ഇന്ത്യ മേ ബൻ രഹി ഹൈ ഔർ ഇന്ത്യൻസ് കേ ഹാത്തോ സേ ബൻ രഹി ഹൈ. നേരത്തെ രാജ്യരക്ഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, അത് ബോംബുകളാവട്ടെ, തോക്കുകളാവട്ടെ, വെടിയുണ്ടകളാവട്ടെ, ടാങ്കുകളാവട്ടെ, യുദ്ധവിമാനങ്ങളാവട്ടെ, നമ്മൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കാവശ്യമായ എല്ലാ സൈനിക ഉപകരണങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നു, അതും നമ്മുടെ ആളുകളുടെ കൈകൾ കൊണ്ട് നാം ഉണ്ടാക്കുന്നു. പഹലെ ഡിഫൻസ് ഐറ്റംസ് കാ എക്സ്പോർട്ട് കോൺഗ്രസ് കേ റിജിംഗ് മേ 600 കറോർ കാ ഹോതാ താ ലേക്കിൻ മോദി ഗവൺമെന്റ് ആനേ കേ ബാദ് ആജ് 21,000 കറോർ കാ ഹം ഡിഫൻസ് ഐറ്റംസ് കാ എക്സ്പോർട്ട് കർ രഹേ ഹൈ ദുനിയാ കേ ദൂസരേ ദേശോ കോ ഭേജ് രഹേ ഹൈ യഹ ഹൈ ഹമാരാ ഭാരത്. നേരത്തെ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യരക്ഷാ സാധനങ്ങൾ കയറ്റുമതി ചെയ്തത് കേവലം 600 കോടി രൂപയ്ക്കുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന് ശേഷം നാം 21,000 കോടി രൂപയുടെ സൈനിക സാമഗ്രികൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. ഇതാണ് പുതിയ ശക്തമായ ഭാരതം. മേ കേരള കേ ഉൻ ബി ജെ പി വർക്കർസ് के प्रति सम्मान व्यक्त करता हूं, रिस्पेक्ट करता हूं, उन्हें अपनी श्रद्धांजलि देता हूं, जिन्होंने भारतीय जनता पार्टी को केरल में डबल डिजिट वोट परसेंटेज वाली पार्टी बनाने में अपनी सैक्रिफाइस दी है, उनको मैं अपनी होमेज पे करता हूं, उनको अपनी श्रद्धांजलि देता हूं. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ പാർട്ടിക്ക് കേരളത്തിൽ 2 സംഖ്യയുടെ വോട്ടിംഗ് ശതമാനം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ ജീവൻ ബലി അർപ്പിച്ചവർ, അവരെ ഞാൻ പ്രണമിക്കുന്നു. അബ് ഹം കേരള മേ ഡബിൾ ഡിജിറ്റ് വാലി പാർട്ടി ബൻ ഗയേ ഹൈ. മൈ ആപ്കോ വിശ്വാസ് കേ സാത്ത് കഹനാ ചാഹതാ ഹൂം, അബ് കേരള മേ ഭാരതീയ ജനതാ പാർട്ടി ഡബിൾ ഡിജിറ്റ് സീറ്റ്സ് വാലി ഭീ പാർട്ടി ബൻ ഗയി ബന്നേ ജാ റഹി ഹൈ. നമ്മളിപ്പോൾ കേരളത്തിൽ 2 വോട്ടുള്ള പാർട്ടിയാണ്. എന്നാൽ ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകരെ ഇതാ ഉറപ്പ് നൽകുന്നു, ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 2 സീറ്റുള്ള പാർട്ടിയായി മാറാൻ പോവുകയാണ്. ചന്ദ്രയാൻ, ചന്ദ്രയാൻ 3, ഹമാരാ ചന്ദ്രമാകെ സൗത്ത് പോൽ പർ ലാൻഡർ ലാൻഡ് കർ ചുക്കാ ഹൈ. ആജ് തക് വേൾഡ് കി കിസി ഭി കൺട്രി കാ ചന്ദ്രയാൻ ചന്ദ്രമാകെ സൗത്ത് പോൽ പർ ലാൻഡ് നഹി കിയാ ഹൈ. पहली बार किसी को कामयाबी मिली है तो भारत के साइंटिस्ट को मिली है, भारत के वैज्ञानिकों को मिली है. और मैं आपको बताना चाहता हूं, हमारे कंट्री के साइंटिस्ट ने मोदी की लीडरशिप में अब यह फैसला किया है, अब हम अपना गगनयान लॉन्च करेंगे और गगन में हम अपने गगनयान को पहुंचाएंगे. നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം 3, ആ ചന്ദ്രയാൻ ദൗത്യം 3 അത് ചന്ദ്രന്റെ തെക്കുഭാഗത്ത് നമ്മുടെ പേടകം പോയി ഇറങ്ങി. ലോകത്ത് ഇതുവരെ ഒരു രാജ്യത്തിനും ചന്ദ്രന്റെ തെക്കുഭാഗത്ത് പേടകം ഇറക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളാണ് ആദ്യത്തെ രാജ്യം. അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിനെയാണ് അത് തെളിയിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശത്തേക്ക് നമ്മുടെ ഗഗൻയാൻ ദൗത്യവുമായി പോവാൻ തയ്യാറെടുക്കുകയാണ്.
इस बार इलेक्शन मैनिफेस्टो में हम लोगों ने डिसीजन लिया है जिनकी एज 70 इयर्स के ऊपर हो चुकी है उनको चाहे वह किसी इनकम ग्रुप के हों चाहे किसी कास्ट क्रीड और रिलीजन के हों सभी को आयुष्मान भारत की सुविधा दी जाएगी यानी 5 लाख रुपए तक फ्री मेडिकल ट्रीटमेंट दिया जाएगा നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വരുമാനം എത്രയോ ആവട്ടെ അവർ ഏത് ജാതിയാവട്ടെ വർഗമാവട്ടെ മതമാവട്ടെ എല്ലാ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും നമ്മൾ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കാൻ നമ്മൾ ആയുഷ്മാൻ ഭാരതിലൂടെ നൽകാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തീരുമാനിച്ചിരിക്കുകയാണ് कोस्ट लाइन प्रोटेक्शन के लिए भारतीय जनता पार्टी की सरकार काम करेगी और इससे हमारे फिशरमैन को बहुत बड़ा लाभ होने वाला है എനിക്ക് നമ്മുടെ മത്സ്യപ്രവർത്തക സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ കടലോര മേഖല നമ്മുടെ കടൽ തീരങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കാൻ നാം തീരുമാനമെടുത്തിരിക്കുന്നു ഹം ഫിഷർമാൻ കി ക്വാളിറ്റി ഓഫ് ലൈഫ് ഉസ്കോ ഭീ ഇംപ്രൂവ്മെന്റ് ലായേംഗെ ഓർ ഏക് ഉൻകി ഡിഗ്നിറ്റി ബഢാനേ കേ ലിയേ ഭീ ഹമാരി ഗവൺമെന്റ് യദി ആയേഗി തോ കാം കരേഗി നമ്മള് നമ്മുടെ മത്സ്യപ്രവർത്തക സഹോദരന്മാരുടെ അഭിമാനം അന്തസ് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ ജീവിത നിലവാരം സംരക്ഷിക്കാനും ഉയർത്താനും നാം തീരുമാനിച്ചിരിക്കുന്നു മാനോബായോ ഭാരതീയ ജനതാ പാർട്ടി ഇസ് ഹിന്ദുസ്ഥാൻ കി അകേലി പൊളിറ്റിക്കൽ പാർട്ടി ഹെ കി ജോ പൊളിറ്റിക്കൽ പാർട്ടി കഹതി ഹെ വ കർതി ഹെ യാനി ഹമാരെ വേർഡ്സ് ഓർ ഡീഡ്സ് മേ കോയി അന്തർ നഹീ ഹോതാ ഹെ हमने बहुत पहले अपने इलेक्शन मैनिफेस्टो में कहा था हम आएंगे तो जम्मू कश्मीर की आर्टिकल 370 को समाप्त करेंगे आपने देखा पार्लियामेंट में दोनों हाउसेस में क्लियर मेजॉरिटी मिल गई और चुटकी बजाकर हम लोगों ने आरटी 370 को समाप्त कर दिया और जम्मू कश्मीर का आज वही स्टेटस है जो इंडिया के दूसरे स्टेट्स का स्टेटस है സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ത്യയിലെ ഏക പാർട്ടിയാണ് പറയുന്നത് ചെയ്യുന്ന പാർട്ടിയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ല നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിരുന്നു നമ്മൾ 370-ാം വകുപ്പ് നമുക്ക് അധികാരം കിട്ടിയാൽ ഭൂരിപക്ഷം കിട്ടിയാൽ എടുത്തു കളയുമെന്ന് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആ 370-ാം വകുപ്പ് എടുത്ത് നമ്മൾ കളഞ്ഞു അതാണ് വാക്കും പ്രവൃത്തിയും ഒന്നാണ് അങ്ങനത്തെ ഏക പാർട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് हमने कहा था इलेक्शन मैनिफेस्टो में जिस दिन हमारी सरकार बनेगी अयोध्या की धरती पर भव्य राम का मंदिर बनकर रहेगा और बहनों भाइयों हम लोग देखा आपने कि आज अयोध्या की धरती पर भव्य राम का मंदिर बन चुका है നമ്മൾ പണ്ട് പറഞ്ഞു നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമുക്ക് ഭരണം കിട്ടിയാൽ ഭൂരിപക്ഷം കിട്ടിയാൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഭവ്യമായ രാമക്ഷേത്രം പണിയുമെന്ന് നമുക്ക് ഭൂരിപക്ഷം കിട്ടി നമ്മളിതാ നിങ്ങളൊക്കെ കണ്ടല്ലോ സഹോദരി സഹോദരന്മാരെ അയോധ്യയിൽ രാമ ജന്മഭൂമിയിൽ ഭവ്യമായ ഒരു രാമക്ഷേത്രം നാം നിർമ്മിച്ചിരിക്കുന്നു റാം റാം അപ്നെ കാട്ടേജ് സെ നിക്കൽ കർ അപ്നെ പാലസ് മേ അയോധ്യ മേ പഹുഞ്ച് ചുക്കേ ഹേ അബ് ഭാരത് മേ റാം രാജ്യ ആകർ രഹേഗാ മേരേ ബഹനോ ഭായിയോ രാമൻ ഭഗവാൻ ശ്രീരാമൻ അവിടെ ഒരു ടെന്റിലായിരുന്നു ആ ടെന്റിൽ നിന്നും രാമൻ കൊട്ടാര സദൃശമായ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇതാ രാമരാജ്യം ഈ രാജ്യത്ത് വരാൻ പോവുകയാണ് രാമരാജ് ഉസി കോ കഹതേ ഹേ കി ലോഗോ കേ അന്തർ സെൻസ് ഓഫ് റൈറ്റ് നഹീ ജിസ് ദിൻ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി പൈദാ ഹോ ജായേഗി ഭാരത് മേ ഉസി ദിൻ രാമരാജ്യ കാ സ്വപ്ന ഭീ പൂര ഹോ ജായേഗാ രാമരാജ്യം എന്ന് വരും ജനങ്ങളുടെ മനസ്സിൽ അവനവന്റെ അവകാശങ്ങളെ പറ്റിയുള്ള ചിന്തയ്ക്ക് പകരം അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ചിന്ത വരുന്നോ അന്ന് രാമരാജ്യം വരും മൈ ആപ്സേ കഹനേ ആയാ ഹൂ കി കോൺഗ്രസ് ഓർ എൽഡിഎഫ് പർ ആപ് കഭി വിശ്വാസ് മത് കർനാ യേ ദോനോ ക്രെഡിബിൾ പൊളിറ്റിക്കൽ പാർട്ടി നഹീ ഹേ വിശ്വസനീയ പൊളിറ്റിക്കൽ പാർട്ടി നഹീ ഹേ ഇൻകെ പൊളിറ്റിക്കൽ കരക്ടർ മേ കോയി ക്രെഡിബിലിറ്റി നഹീ ഹേ ये लोग केरला में आपस में सबसे थल्लू कूडल करते हैं लेकिन दिल्ली में यही कांग्रेस और लेफ्ट दोस्ती बढ़ाने के लिए मोदीराम मातल करते हैं
യഹാ കേരള മേ ദോനോ ഏക ദൂസരേ കേ ഖിലാഫ് ലഡ് രഹേ ഹൈ ലേക്കിൻ ബഗൽ കേ തമിൽനാടു മേ കോൺഗ്രസ് ഓർ ലെഫ്റ്റ് ദോനോ ഏക സാഥ് മിൽകർ ചുനാവ് ലഡ് രഹേ ഹൈ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും വിശ്വസിക്കരുത് അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് വിശ്വസനീയരല്ല കാരണം അവരെന്താ ചെയ്യുന്നത് ഇവിടെ തല്ലുകൂടുകയാണ് ഡൽഹിയിൽ നരേന്ദ്രമോദിയെ തകർക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് ഇവിടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്നു ഇവിടെ പരസ്പരം മത്സരിക്കുന്നു ഇവരെ വിശ്വസിക്കരുത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് यहां पर कहां केरल में लॉ एंड ऑर्डर नाम की कोई चीज नहीं है लॉ एंड ऑर्डर की सिचुएशन बिल्कुल वर्स हो चुकी है और यह बात तय है डेवलपमेंट की फर्स्ट कंडीशन होती है लॉ एंड ऑर्डर का ठीक होना लॉ एंड ऑर्डर का चुस्त दुरुस्त होना जब तक लॉ एंड ऑर्डर ठीक नहीं होगा केरला का जैसा डेवलपमेंट होना चाहिए वैसा नहीं हो पाएगा സുഹൃത്തുക്കളെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല ഏതെങ്കിലും പ്രദേശത്ത് വികസനം വരണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ആദ്യം വേണ്ടത് ക്രമസമാധാനം നന്നായിരിക്കണം ഇവിടെ ക്രമസമാധാനം തകരാറിലാണ് ഇവിടെ വികസനം വരില്ല അതുകൊണ്ട് വികസനം വരാനുള്ള അന്തരീക്ഷം കേരളത്തിലില്ല മേ ആജ് ആപ്സേ അപ്പീൽ കർനേ ആയാ ഹൂ കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ് യഹ് ദോനോ ജിസ് സ്റ്റേറ്റ് സേ ജനത ഉന്നേ ബാഹർ നിക്കാൽ ദേതി ഹൈ फिर उस स्टेट में वह वापस नहीं हो पाते हैं आप एलडीएफ यूडीएफ को केरल से बाहर का रास्ता दिखा दीजिए फिर कभी केरल में वापस लौटकर एलडीएफ और यूडीएफ नहीं आएंगे എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു സ്വഭാവമുണ്ട് അവരെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ജനങ്ങൾ പിടിച്ച് പുറത്താക്കിയാൽ പിന്നെ അവിടെ അവർ ഒരിക്കലും തിരിച്ചു വരില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവരെ കേരളത്തിൽ നിന്നും ഒന്ന് പ്രാവശ്യം നിങ്ങൾ പിടിച്ച് പുറത്താക്കൂ പിന്നെ അവർ തിരിച്ചു വരില്ല ബാനബായോ കോൺഗ്രസ് ഓർ ലെഫ്റ്റ് ഏക് ദൂസരേക്ക് ഇരട്ടാ ഹൈ ഇരട്ടാ ലേക്കിൻ ഇൻകോ സമജ് ലേനാ ചാഹിയേ അബ് ഇസ് ഇരട്ടാ കാ ഗെയിം ഓവർ ഹോനെ വാലാ ഹൈ കേരള സേ अब कांग्रेस और लेफ्ट जा रही है केरल में भारतीय जनता पार्टी एनडीए आ रही है കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇരട്ടകളുടെ കളി കളിക്കുകയാണ് ഈ ഇരട്ടകളുടെ കളി കേരളത്തിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേരളത്തിൽ നിന്നും ഇവർ രണ്ടുപേരും പോവുകയാണ് പകരം ഭാരതീയ ജനതാ പാർട്ടി വരികയാണ് കേരള കെ സിറ്റിസൻസ് കോ മേ ജാൻതാ ഹൂ കേരള കെ സിറ്റിസൻസ് മേരെ ബഹനോ ഭായിയോ ബഹുത് ഹി പ്രോഗ്രസീവ് ഹൈ बहुत ही अच्छा सोचने वाले हैं और बहुत ही दूर की सोचने वाले हैं बहुत आगे की सोचते हैं जबकि कांग्रेस और एलडीएफ पिछली सेंचुरी की पुरानी सोच से ज्यादा और पुरानी सोच रखने वाली यह पॉलिटिकल पार्टी है സുഹൃത്തുക്കളെ എനിക്ക് കേരളത്തിലെ ജനങ്ങളെ അറിയാം അവർ പുരോഗമന ചിന്താഗതിക്കാരാണ് ദൂരെ വളരെ ദൂരെ കണ്ട് ചിന്തിക്കുന്നവരാണ് ക്രാന്തദർശിത്വങ്ങളാണ് എന്നാൽ എൽഡിഎഫും കോൺഗ്രസും അങ്ങനെയല്ല അവർ ഒരു നൂറ്റാണ്ട് പിറകിലാണ് അവർ ചിന്തിക്കുന്നത് പഴയ കാര്യങ്ങളാണ് പഴഞ്ചനാണ് അവരുടെ ചിന്താഗതി അബ് ഇൻ എൽഡിഎഫ് കി ഔട്ട്ഡേറ്റഡ് ഐഡിയോളജി പരി ഡിപെൻഡന്റ് ഹൈ ലേക്കിൻ അബ് ബഹനോ ഭായിയോ വ സമാപ്ത ഹോ ചുക്കി ഹൈ ഔർ ജഹാ സേ കമ്മ്യൂണിസം കാ ഒറിജിൻ ഹുവാ താ വഹാ സേ ഭി അബ് കമ്മ്യൂണിസം സമാപ്ത ഹോ ഗയാ ഹൈ അബ് കേരള സേ ഭി കമ്മ്യൂണിസം സമാപ്ത ഹോ കർ രഹേഗാ കമ്മ്യൂണിസം കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് എവിടെയാണ് കമ്മ്യൂണിസം തുടങ്ങിയത് അവിടെ ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല അതുകൊണ്ട് ഈ കാലഹരണപ്പെട്ട കമ്മ്യൂണിസം കേരളത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും പോവുക തന്നെ ചെയ്യും എൽഡിഎഫ് കി പഹചാൻ പത്ര ഗോൾഡ് സ്മഗ്ലിംഗ് സേ ഹോ ഗീ യുഡിഎഫ് കി പഹചാൻ സോളർ പവർ കി ലൂട്ട് സേ ഹോ ഗീ ഇൻഹോനെ സിർഫ് ഇക്കണോമിക് കറപ്ഷൻ ഹി നഹീ കിയാ ബൽകി केरल के कल्चर को डैमेज करने की कोशिश की है लूट के आ यह खेल मेरे बहनों भाइयों बंद करना है तो आपको बीजेपी को ताकत देनी होगी ഇടതുപക്ഷത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അത് സ്വർണ്ണ കള്ളക്കടത്താണ് യുഡിഎഫിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സോളാർ അഴിമതിയാണ് ഇവർ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർ പോവുകയാണ് ഈ
കള്ളത്തരത്തിൽ നിന്നും കൊള്ളയിൽ നിന്നും ഈ രാജ്യത്തെ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ അതിന് ബി ജെ പിയെ കൊണ്ടുവരണം. ബി ജെ പിക്ക് മാത്രമേ സാധിക്കുള്ളൂ. മേരെ ബഹന ഭായോ, ഭാരത് കി താക്കത്ത് ദേഖേംഗേ. റൂസ് ഓർ യുക്രൈൻ കെ ബീച്ച് വാർ ഹുവാ താ. വാർ ഹുവാ ക്യാ താ? വാർ ചൽ റഹാ ഹൈ. പിച്ചലേ ദോ വർഷ് സേ വാർ റൂസ് ഓർ യുക്രൈൻ കെ ബീച്ച് ചൽ റഹാ ഹൈ. ലേക്കിൻ റൂസ് ഓർ യുക്രൈൻ കെ ബീച്ച് ജബ് വാർ പ്രാരംഭ ഹുവാ താ, ഹമാരെ ഇന്ത്യൻസ് ബഹുത് സാരേ ബച്ചേ വഹാ പർ ഇഞ്ചിനീയറിംഗ് കി എജുക്കേഷൻ ലേ രഹേ തേ, മാനേജ്മെന്റ് കാ കോഴ്സ് കർ രഹേ തേ, എം ബി ബി എസ് കി വഹാ പഠായി കർ രഹേ തേ. ഉൻകെ ഫാദർ മദർ ജോ ഇന്ത്യ മേ രഹതേ തേ, ഉൻകോ ചിന്ത ഹുയി കി ലഗാതാർ ദോനോ തരഫ് സേ മിസൈൽ ചൽ രഹി ഹൈ, ഗോലെ ചൽ രഹേ ഹൈ, തോപ് ചൽ രഹി ഹൈ, കഹീ ഹമാരെ ബച്ചോ കി ജിന്ദഗി കേ ലിയേ ഖത്രാ നാ പൈദാ ഹോ ജായേ. തോ ഉൻകാ ഏക് ഡെലിഗേഷൻ ഹമാരെ പ്രൈം മിനിസ്റ്റർ സേ മിലാ ഔർ കഹാ കി പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മോദി, ചാഹേ ജൈസേ ഭീ ഹോ, ഹമാരെ ചിൽഡ്രൻസ് ജോ യുക്രൈൻ മേ പഠായി കർതേ ഹൈ ഉൻകോ ബാഹർ നികാലിയോ ഔർ ഭാരത് ലേ ആയിയേ. മേരേ ബഹനോ ഭായിയോ, ഹമാരെ പ്രൈം മിനിസ്റ്റർ നേ സീധേ റഷ്യാ കെ പ്രസിഡന്റ് മിസ്റ്റർ പുതിൻ സേ ബാത് കി ഔർ യുക്രൈൻ കെ പ്രസിഡന്റ് മിസ്റ്റർ ജെലൻസ്കി സേ ബാത് കി. ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് കെ ലിയേ വാർ രുക് ഗയാ ഔർ മോർ ദാൻ 22,000 ഹമാരെ സ്റ്റുഡൻറ്സ് യുക്രൈൻ സേ ഭാരത് ആ ഗയേ. യേ ഭാരത് കി താക്കത്ത്. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന് അറിയണമോ? റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു. 2 കൊല്ലമായി യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു സംഗതി ഉണ്ടായി. നമുക്കറിയാം, ഉക്രൈനിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, മാനേജ്മെന്റിന് പഠിക്കുന്നു, അതുപോലെ എം ബി ബി എസിന് പഠിക്കുന്നു. അവിടെ അവർ കുടുങ്ങിപ്പോയി. കാരണം തോക്കുകൾ ശബ്ദിക്കുന്നു, മിസൈലുകൾ പോകുന്നു, വെടിഗുണ്ടകൾ പായുന്നു. അവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത അവസ്ഥയുണ്ടായി. ആ സമയത്ത് അവരുടെ രക്ഷിതാക്കൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട് അഭ്യർത്ഥിച്ചു, ഞങ്ങളെ കുട്ടികളെ രക്ഷിക്കണം, അവരെ ഉക്രൈനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരണമെന്ന്. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉക്രൈൻ രാഷ്ട്രപതിയായിട്ടും അതോടൊപ്പം റഷ്യൻ രാഷ്ട്രപതിയുമായി സംസാരിച്ചു. ആ സംസാരത്തിന്റെ ഫലമായി എന്താണ് ഉണ്ടായതെന്ന് അറിയാമോ? 4.5 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ കുട്ടികൾ 22,000 വരുന്ന നമ്മുടെ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി 4.5 മണിക്കൂർ നേരത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ ഉക്രൈനും റഷ്യയും നമ്മുടെ ആവശ്യം അംഗീകരിച്ചു. മുജേ ബത്ലായാ ഗയാ ഹൈ കി കേരള മേ 300 സേ ജ്യാദാ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹൈ ഔർ ലഗ്ഭഗ് 1,00,000 കറോർ റുപ്യാ ഇസ്മേ ജമാ ഹൈ ഔർ ഇസ്മേ ബഹുത് ബഡാ സ്കാം ഹുവാ ഹൈ. और मैं बतलाना चाहता हूं, हम लोग कोशिश करेंगे कि जो स्कैम हुआ है, जिन लोगों का पैसा चला गया है, उनके पैसे को वापस किया जाए, इसके लिए हम लीगल एडवाइस भी ले रहे हैं. സുഹൃത്തുക്കളെ, കേരളത്തിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ 300 എണ്ണമുണ്ട്. ഈ 300 എണ്ണത്തിൽ കൂടി 1,00,000 കോടി രൂപയോളം ഉണ്ട്. ഇപ്പോൾ സഹകരണ മേഖലയിൽ വലിയ അഴിമതി നടക്കുകയാണ്. ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നിയമജ്ഞരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഹാ പർ കേരള മേ ഇസ് സർക്കാർ കെ രഹതെ ഖുലി ലൂട്ട് ഹോ റഹി ഹൈ. ആർത്ഥിക് തബാഹി കെ കഗാർ പർ ഹമാരാ യഹ കേരള പഹുഞ്ച് ഗയാ ഹൈ. യഹാ കാ ഗവർൺമെന്റ് ടാക്സ് ചെക്കർ ഖാലി ഹോ ചുക്കാ ഹൈ. राज्य सरकार के पास अपने इम्प्लाईज को, पेंशनर को सैलरी देने के लिए पैसा नहीं है. केंद्र सरकार केरल के डेवलपमेंट के लिए जो पैसा भेजती है, उससे राज्य सरकार अपना लोन चुकाने में खर्च कर देती है. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ തുറന്ന തീവട്ടി കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുന്നു. കേരളം കടത്തിൽ മുങ്ങിയിരിക്കുന്നു. നമ്മുടെ ഖജാനാവ് കാലിയാക്കിയിരിക്കുന്നു. ശമ്പളം കൊടുക്കാൻ പൈസയില്ല. മാത്രവുമല്ല, വികസനത്തിന് വേണ്ടി എന്ത് പൈസയാണോ കേരളത്തിലേക്ക് വരുന്നത്, ആ പൈസ വേണ്ട രീതിയിൽ ചെലവാക്കാതെ അതിന്റെ ദുർവ്യയോഗം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോർട്ട് കി സർക്കാർ നേ സാഫ് ശബ്ദോ മേ കഹാ ഹൈ കി യഹാ പർ केरल में फाइनेंशियल क्राइसिस के लिए कोई रिस्पांसिबल है तो स्टेट गवर्नमेंट रिस्पांसिबल है, या मैं नहीं कह रहा हूं, सुप्रीम कोर्ट ने कहा है. सुप्रीम कोर्ट ने കൃത്യമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം
വേറെ ആരുമല്ല, അത് കേരള ഗവൺമെന്റ് തന്നെയാണ് കാരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ആരോപിക്കുന്നതല്ല, ഇത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞതാണ്. ഇസ്ലേ മൈ ആപ്സേ കഹനേ ആയാ ഹൂ കി ബി ജെ പി കോ കേരള മേ ആപ് ലോഗ് സ്ട്രെങ്ത് ദീജിയേ ഔർ ബഹനോ ഭായിയോ യഹാ കി സാരി ക്രൈസിസ് കോ ഹം ലോഗ് സമാപ്ത കരേംഗേ. ഇസിലിയേ മൈ കഹനാ ചാഹതാ ഹൂ കി അബ് കി ബാർ 400 പാർ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കേരളത്തിൽ നിങ്ങൾ ബി ജെ പിയെ കൊണ്ടുവരൂ. ബി ജെ പി വന്നാൽ കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, കേരള മേ ഭാരതീയ ജനത പാർട്ടി एक ग्रैंड ओपनिंग करेगी. हमारा वोट शेयर भी बढ़ेगा और हमारे कैंडिडेट भी जीतेंगे. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, കേരളത്തിൽ നമ്മൾ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും, നമ്മുടെ വോട്ടിന്റെ ശതമാനവും വർദ്ധിക്കും, നമുക്ക് ഇവിടെ നിന്നും സീറ്റുകളും ഉണ്ടായിരിക്കും. और एलडीएफ और यूडीएफ के वीसीएस साइकिल से हम केरल को बाहर निकालेंगे. हम आपको अश्योर करना चाहते हैं. അങ്ങനെ ഈ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഈ ഊരാ കുടുക്കിൽ നിന്നും നമ്മൾ കേരളത്തെ രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലേ മൈ ആപ്കോ കഹനാ ചാഹതാ ഹൂ ഹമാരെ കാൻഡിഡേറ്റ് ശ്രീ രഘുനാഥ് ജി, ശ്രീ ശ്രീ രഘുനാഥ് ജി, ആപ്നെ ഇൻകോ സ്പീച്ച് ദേതേ ഹുവേ സുനാ ഹൈ. ശ്രീ രഘുനാഥ് ജി ബഹുത് യു ആർ വെരി ഗുഡ് ഓറേറ്റർ ശ്രീ രഘുനാഥ് ജി, ഔർ യദി യഹാ സേ എലക്ട് ഹോകർ പാർലമെന്റ് മേ പഹുഞ്ചേംഗേ आपकी प्रॉब्लम को पार्लियामेंट में वॉइस देने का काम यदि कोई करेगा तो रघुनाथ जी करेंगे. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ സി രഘുനാഥ്, ഞാൻ അദ്ദേഹത്തെ കേട്ടു, നല്ലൊരു പ്രാസംഗികനാണ്. നിങ്ങൾ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ അയച്ചാൽ പാർലമെന്റിൽ നല്ല ശബ്ദത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കും. അതിന് യോഗ്യനാണ്, കഴിവുണ്ട്. ഔർ ഇത്നാ ഹി രഘുനാഥ് ജി കോൺഗ്രസ് മേ രഹേ ഹൈ, कांग्रेस के करप्शन से ऊब कर तब रघुनाथ जी यहाँ आए हैं, उनके फेलोर से ऊब कर तब यहाँ आए हैं, और उनके अंदर की बात को अच्छी तरह जानते हैं रघुनाथ जी. रघुनाथ जी यदि पार्लियामेंट में पहुंचेंगे तो कांग्रेस को भी एक्सपोज करेंगे और केरला की प्रॉब्लम्स को भी हाईलाइट करेंगे. रघुनाथ जी कांग्रेस നിന്ന് വന്നതാണ്. കോൺഗ്രസിന്റെ ഉള്ളിലുള്ള അഴിമതി അദ്ദേഹത്തിന് അറിയാം, അതിന്റെ ഉള്ളിലെ എല്ലാ വൃത്തികേടുകളും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അദ്ദേഹം അത് ജയിച്ചു വന്ന് പാർലമെന്റിൽ എത്തിയാൽ അദ്ദേഹത്തിന് കോൺഗ്രസിനെ തുറന്നു കാണിക്കാനും സാധിക്കും, നിങ്ങളുടെ വികസന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കും. അബ് കി ബാർ 400 പാർ, അബ് കി ബാർ ഓർ തേജിസേ, അബ് കി ബാർ, അബ് കി ബാർ. ബഹുത് ബഹുത് ധന്യവാദ്.